മുന്നോക്ക സംവരണ വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ എസ് എൻ ഡി പി അടക്കമുള്ള സംഘടനകളുമായി സംയുക്ത പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. മുന്നോക്ക സംവരണം പിന്നോക്ക വിഭാഗക്കാരെ കൂടുതൽ പിന്നോക്കമാക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംവരണ വിഭാഗക്കാർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് മുസ്ലിം സംഘടനകളുടെ യോഗം ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സംവരണ വിഷയം ഉയർത്തിക്കാട്ടി മുസ്ലിം ലീഗ് മലപ്പുറത്ത് മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നത്. വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗ് പ്രാദേശിക കൂട്ടുകെട്ട് വിവാദത്തിനിടയിലാണ് എസ് എൻ ഡി പി അടക്കമുള്ള സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ കരുനീക്കം. മുന്നോക്ക സംവരണം, മൃതദേഹ സംസ്കരണം, പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിൽ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തു. കേരളത്തിൽ സംവരണം നടപ്പാക്കിയത് അശാസ്ത്രീയമായ രീതിയിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. ഇത് മൗലിക അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിശ്ചയിക്കപ്പെട്ട വിവാഹങ്ങൾക്ക് ഇത് ബാധകമാവും. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കല്യാണം നടത്താം എന്ന് തീരുമാനിക്കുന്ന പാവപ്പെട്ടവൻ്റെ ആശങ്ക ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിവാഹപ്രായം 18-21 ആക്കുമ്പോൾ ഉണ്ടാകാവുന്ന സോഷ്യൽ പ്രോബ്ലം, സാമൂഹിക പ്രശ്നങ്ങൾ അനവധിയുണ്ട്. ഏറ്റവും സീരിയസ് ആയിട്ട് ബാധിക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലും ഒരു കല്യാണം ശരിയായി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് കല്യാണം എങ്ങനെയെങ്കിലും ശരിയായി വരുമ്പോൾ പ്രായമായിട്ടില്ല പറഞ്ഞ് പിന്നെ 3 കൊല്ലം കൂടി കാത്തു നിൽക്കേണ്ടി വരുന്ന പാവപ്പെട്ടവനൊക്കെ ഇതിൽ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. അതേസമയം സാമ്പത്തിക സംവരണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യുന്ന സുപ്രീംകോടതി ഹർജിയിൽ മുസ്ലിം സംഘടനകൾ കക്ഷി ചേരും. 28-ന് എറണാകുളത്ത് നടക്കുന്ന സംയുക്ത യോഗത്തിൽ സമാന ചിന്താഗതിക്കാരായ എസ് എൻ ഡി പി അടക്കമുള്ളവർ പങ്കെടുക്കും. 24 മലപ്പുറം.